നിലവിലുള്ള സമരം അതുപോലെ തന്നെ നടക്കുകയാണ് ഈ ഹൈക്കോടതി സുപ്രീം കോടതി പിന്നെ കേസ് പരിഗണിച്ച ശേഷം സമരത്തിന് എന്തെങ്കിലും രീതിയിലുള്ള മാറ്റം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ സമരം ശക്താവുകയാണ് ചെയ്തത് ആക്ച്വലി അല്ലാതെ സമരത്തിൽ സമരത്തിലേതെങ്കിലും രീതിയിലുള്ള കുറവുണ്ടാവുമെന്നും ചെയ്തിട്ടില്ല ഷായിൻ സമരം അതേപടി നടക്കുന്നു ജാമിയൽ അന്ന് തുടങ്ങിയ സമരം ഇപ്പോഴും അതേപടി ഉണ്ട് മാത്രമല്ല ഷായിൻ ശേഷം ഷായിൻ പോലെ സമാനമായ സമരങ്ങൾ കുറേജി എന്ന് പറഞ്ഞിട്ട് അവിടെ സീലംപൂരം അടുത്തുള്ള സ്ഥലത്ത് കൂടെ അധികമായിട്ട് തുടങ്ങി അതുകൂടാതെ മറ്റ് സ്ഥലങ്ങളിലും ഡൽഹിയിൽ തന്നെ വേറെ സ്ഥലങ്ങളിലും സമാനമായിട്ടുള്ള സമരം തുടങ്ങാനുള്ള സംവിധാനങ്ങൾ ഒരുങ്ങി വരുന്നുണ്ട് ഇടക്ക് പോലീസ് ശല്യം ചെയ്യുന്നുണ്ട് പോലീസ് വന്നിട്ട് ഇടക്ക് എന്ത് ചെയ്യും ഇവരെ മറ്റേ പിന്നെ ഫ്യൂസ് വരിക അതുപോലെ തന്നെ അവർക്കുള്ള അവിടുക്കുള്ള വെള്ളം ബ്ലോക്ക് ചെയ്യുക പോലുള്ള സംഗതികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവർ സാഴൻ ബാദ് പോലുള്ളൊരു സമരം വീണ്ടും മറ്റൊന്നും കൂടി ഉണ്ടാവാതിരിക്കാനാണ് അവർ നോക്കുന്നത് പോലീസ് നോക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് സമരം കൂടുതൽ രൂക്ഷമാണ് ചെയ്തത് ഇതൊക്കെ മാധ്യമ റിപ്പോർട്ടൊക്കെ കുറച്ച് കുറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും കാരണം മാധ്യമത്തിന് അങ്ങനെ ഒരേ വാർത്തകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഒരു പ്രശ്നം കൊണ്ടാണ് മീഡിയ കവറേജ് കുറഞ്ഞു വരുന്നതെങ്കിലും സമരം കൂടുകയാണ് ചെയ്തത് കുറയല്ല ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന സമരം അതുപോലെ കൂടുന്നു കൂടി വരുന്നുണ്ട് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് ജെ എൻ യുയിലെ സമരവും അതുപോലെ ജെ എൻ യു ശരിക്കും ഒരു വിഷയത്തിലല്ല സമരം ചെയ്യുന്നത് ജെ എൻ യു ഒരുപാട് വിഷയത്തിൽ സമരം ചെയ്യുന്നുണ്ട് അവരുടെ സമരം അതുപോലെ നിൽക്കുന്നുണ്ട് ഷാഹിൻ സമരം അടുത്ത ദിവസങ്ങളിലായിട്ട് കൂടുതൽ ശക്തമാവുക ചെയ്ത് ഇപ്പോൾ സുപ്രീം ഹൈക്കോ അവർ അവിടുത്തെ സമരം കാരണം റോഡ് ഫുൾ ബ്ലോക്കാണ് അങ്ങോട്ട് ഈ നോയിഡ ഭാഗത്തേക്കുള്ള ഒരു റോഡും കൃത്യമായിട്ട് എന്തു ചെയ്യുന്നില്ല പ്രവർത്തിക്കുന്നില്ല അപ്പോൾ ഈ വണ്ടികൾ വഴി തിരിഞ്ഞ് ഇപ്പുറത്തെ ആശ്രമം വഴി പോകാണ്ട് അവിടെ ഭയങ്കര റോഡ് ബ്ലോക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാരണം അവിടുത്തെ പ്രദേശവാസികൾ എനിക്ക് തോന്നുന്നു പ്രദേശവാസികൾ എന്ന് പറയാൻ പറ്റില്ല ബി ജെ പിയുടെ താല്പര്യമുള്ള കുറെ ആളുകൾ ചേർന്നിട്ട് ഈ ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടി ആ സമരം ഇല്ലാതാക്കാൻ പറ്റുമോ എന്നൊരു ശ്രമം നടത്തി അതിൻ്റെ ഭാഗമായിട്ട് അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം അവർ കീഴ്ക്കോടതിയിൽ കൊണ്ടുപോയിട്ടൊരു കേസ് കൊടുത്തു കീഴ്ക്കോടതി പക്ഷേ എന്ത് ചെയ്തു ഇത് പരിഗണിച്ചില്ല കേസ് പരിഗണിക്കാൻ പോലും തയ്യാറായില്ല പക്ഷേ പിന്നീട് ഹൈക്കോടതി കൊടുത്തു ഹൈക്കോടതി കൊടുത്തപ്പോഴും കോ പോലീസിന് കൃത്യമായൊരു ഡയറക്ഷനൊന്നും കോടതി കൊടുത്തില്ല കൊടുത്തില്ല എന്ന് മാത്രമല്ല അതിൽ പറയുന്നുണ്ട് എങ്ങനെ ഈ സമരം ഈ പ്രശ്നം പരിഹരിക്കണം എന്ന കാര്യത്തിൽ കോടതി ഒരു വ്യക്തമായിട്ടുള്ളൊരു കാര്യവും പറയുന്നില്ല വ്യക്തമായിട്ട് ഒരു ഉത്തരവിടുന്നില്ല അതേ സമയത്ത് പോലീസിന് അവിടുത്തെ ക്രമസമാധാനം അവിടുത്തെ സമരത്തിൻ്റെ ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പോലുള്ള സമരം നടത്താനുള്ള അവകാശം പോലുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ പരിഗണിച്ചിട്ട് അതേസമയം തന്നെ റോഡ് ബ്ലോക്കും ഒരു പ്രശ്നമായി പരിഗണിച്ചിട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ ഒന്നായിട്ട് പരിഗണിച്ചിട്ട് വേണമെങ്കിൽ പോലീസിന് ചർച്ച ചർച്ച നടത്തി അതിൻ്റെ പരിഹാരം ഉണ്ടാക്കാമെന്നാണ് എന്നാൽ ഒരു ഒരു ഉത്തരവ് മാത്രമാണ് കോടതി കൊടുത്തത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അവിടുത്തെ സമരക്കാരായിട്ടൊരു ചർച്ചയൊക്കെ നടത്തിയെങ്കിലും ചർച്ച വിജയിച്ചില്ല സമരക്കാർ പറഞ്ഞു ഞങ്ങൾ റോഡിൻ്റെ ഒരു ഭാഗമെങ്കിലും തുറന്നു കൊടുക്കണം ഭാഗികമായിട്ടെങ്കിലും ഇത് നടത്തണം എന്ന ഒരു അഭിപ്രായമാണ് അവർ പറഞ്ഞത് പക്ഷേ അതേസമയത്ത് സമരക്കാർ പറഞ്ഞ മറുപടി ഞങ്ങൾക്ക് റോഡുകൾ വേറെയുമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോകുന്ന റോഡുകൾ വേറെയുണ്ട് പക്ഷേ ഭരണഘടന ഒന്നേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യുക ഭരണഘടന പോയാൽ എല്ലാം പോയി അതുകൊണ്ട് റോഡ് പോയാൽ പോട്ടെ ഭരണഘടന സംരക്ഷിക്കാനുള്ള സമരമായതുകൊണ്ട് ഞങ്ങളിതിൽ മാറിത്തരില്ല എന്നുള്ള നിലപാടാണ് സമരക്കാർ സ്വീകരിച്ചത് അത് അതേ രീതിയിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ് അതേസമയത്ത് ഈ ജനുവരി ഇരുപത്തി ആറിന് മുമ്പ് സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സമരക്കാരെ ഒഴിപ്പിക്കാൻ പറ്റുമോ എന്നൊരു നീക്കം പോലീസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു ആ രീതിയിൽ ആർ എസ് എസ് കേന്ദ്രങ്ങളിൽ പ്രചാരണം നടന്നിട്ടുണ്ട് ഇരുപത്താറുകൾ കൂടി ഞങ്ങൾ എല്ലാവരും അവിടുന്ന് തല്ലി ഓടിക്കും എന്ന രീതിയിൽ അവിടുത്തെ ആർ എസ് എസ് കേന്ദ്രങ്ങളിൽ വലിയൊരു പ്രചാരണമൊക്കെ നടന്നിരുന്നു അതെന്താണ് ഈ സംഭവിക്കാൻ പോകുന്നുള്ളത് നമുക്ക് അറിയാൻ പോകുന്നുള്ളൂ ഇരുപത്തി ആറ് വരാൻ പോകുന്നുള്ളൂ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്നോ നാളെയോ മറ്റന്നാളോ ആയിട്ട് നാളെയോ ഒക്കെ ആയിട്ട് നാ മറ്റന്നാളെയാണ് ജനുവരി ഇരുപത്തി ആറ് നാളെയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ അവിടുത്തെ സാഹചര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇതാണ് അവിടുത്തെ ഒരു നിലവിലുള്ള സമരത്തിൻ്റെ അവസ്ഥ ഇനി വരാൻ പോകുന്നത് പാർലമെൻറ്റ് ഈ മുപ്പത്തൊന്നാം തീയതി പാർലമെൻറ്റിൻ്റെ സമ്മേളനം തുടങ്ങുകയാണ് ബജറ്റ് സമ്മേളനം തുടങ്ങുകയാണ് ബജറ്റ് സമ്മേളനം തുടങ്ങുകഴിഞ്ഞാൽ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് രണ്ടാഴ്ച പാർലമെൻറ്റ് സമ്മേളനം ഉണ്ട് ഒന്നാം തീയതി ബജറ്റാണ് ഈ ബജറ്റ് സമ്മേളനം തുടങ്ങുന്നതോടെ സ്വാഭാവികമായിട്ടും ഈ ജന്തർ മന്ദറിലും പാർലമെൻറ്റിൻ്റെ പരിസരത്തുള്ള സമരങ്ങൾ കൂടുതൽ ഇപ്പോൾ അവിടെ ചെറിയ ചെറിയ സമരങ്ങളെ നടക്കുന്നുള്ളൂ ആ ഭാഗത്ത് ആ ഭാഗത്തേക്കുള്ള സമരങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തമാവാനാണ് സാധ്യത അത് നേരത്തെക്കാൾ വലിയ സമരങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത് അത് ഈ മുപ്പത്തൊന്ന് മുതലോ അല്ലെങ്കിൽ അതിന് മുമ്പോ അതിനുശേഷം തുടങ്ങാം ഒന്നാം തീയതി ബജറ്റ് കഴിഞ്ഞാൽ സഭയ്ക്കുള്ളിലും പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാവും ബജറ്റ് ഡേയിൽ മാത്രം പ്രതിപക്ഷം ഒരുപക്ഷെ കുറച്ച് സമയത്തേക്ക് സൈലൻ്റ് ആയിരിക്കാം പക്ഷേ അത് കഴിഞ്ഞാൽ അവർ വീണ്ടും ഈ വിഷയങ്ങൾ ഉയർത്തി വലിയ സഭയ്ക്കുള്ളിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഫലത്തിൽ ബജറ്റ് സമ്മേളനത്തിൽ കാര്യമായ ചർച്ചകളൊന്നും നടക്കാത്ത രീതിയിലുള്ള ഒരു ബഹളത്തിലേക്ക് പോകാനാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ സാധ്യതയുള്ളത് ഷഹിൻ ബാഗിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു മുസ്ലിം കോൺസെൻട്രേറ്റഡ് ഏരിയയാണ് മുസ്ലിം കോൺസെൻട്രേറ്റഡ് ഏരിയ എന്ന് മാത്രമല്ല ഒരു അപ്പർ മിഡിൽ ക്ലാസ് മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയാണ് അതിൻ്റെ ഒരു അവിടുത്തെ ആളുകൾക്ക് കുറേ കൂടിയും രാഷ്ട്രീയ ബോധമുള്ള കുറേ കൂടിയും ഐക്യമുള്ള ഒരു പ്രത്യേക ഒരു സമൂഹമാണ് അവർ മറ്റു സ്ഥലങ്ങളെ പോലെ ഈ അവിടുത്തെ പ്രധാനപ്പെട്ടുള്ള ഡൽഹിയിലെ പ്രധാനപ്പെട്ട മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയകൾ നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ചാൽ മതി ഷാ ഒന്ന് സീലംപൂർ അതുപോലെ ഷാദിപൂർ പോലുള്ള ആ ഭാഗങ്ങൾ ആ ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങൾ വളരെ ദരിദ്രരായ മുസ്ലിങ്ങളാണ് അതേസമയത്ത് ഒക്കില ഷാഹിൻ ബാഗ് ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങൾ കുറേ കൂടിയും രാഷ്ട്രീയ ബോധമുള്ളവരും കുറേ കൂടി ശക്തരായാലും കുറേ കൂടി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളൊരു സമൂഹമാണ് അപ്പോൾ അതാണ് അവിടുത്തെ സമരത്തിൻ്റെ ഒരു ഒരു വ്യത്യസ്തത എപ്പോഴും നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ കാണുന്ന ഇതിനേക്കാൾ ആളുകൾ കുറേ കൂടി എഡ്യൂക്കേറ്റഡ് ആയ മുസ്ലിങ്ങളാണ് ആ ഭാഗങ്ങളിലുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു പ്രത്യേകതയാണ് ഷാഹിൻബാഗ് സമരത്തിൻ്റെ സമരത്തിൻ്റെ ഒരു ഒരു ശക്തിയായിട്ട് കാണേണ്ടത് അവർക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ട് എന്തിനു വേണ്ടി സമരം ചെയ്യുന്നു എങ്ങനെയൊക്കെ അവർക്ക് സമരം ചെയ്യണം എന്താണ് ഞങ്ങളുടെ അവകാശങ്ങൾ എന്ന കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ളൊരു ബോധമുണ്ട് എന്തെങ്കിലും കാണിച്ച് പേടിപ്പിക്കാനൊന്നും കഴിയില്ല എന്ന ഒരു ബോധ്യം അവർക്ക് കൃത്യമായിട്ടുള്ളതുകൊണ്ട് ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു സമരമാണ് ഷൈൻ മറ്റു സ്ഥലങ്ങളിൽ അതില്ല എന്നല്ല പക്ഷെ അതിനേക്കാൾ കൂടുതൽ ശക്തമാണ് ഷാൻബാഗിലെ ആളുകളുടെ ഒരു ഡിറ്റർമിനേഷൻ അതുകൊണ്ടാണ് അവിടുത്തെ സമർ ഇത്രയും ശക്തമായിട്ട് നിൽക്കുന്നത് അടുത്ത സ്ത്രീകൾ അവരുടെ ഒരു റൂട്ടിൻ്റെ ഭാഗമായി എന്നുള്ളതാണ് അവർ മറ്റ് ജോലി അവിടുത്തെ സൈഡിൽ ആ ഷൈൻബാഗ് ബാഗ് ഈ സമരം നടക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പ്രധാന കേന്ദ്രമാണ് അവിടുത്തെ ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെ ഉള്ള വലിയൊരു വലിയൊരു വ്യാപാര മേഖലയാണ് അവിടെ പക്ഷേ അവിടുത്തെ കടകളൊക്കെ അവരുടെ അവിടുത്തെ കടകൾ അടച്ചിട്ടേക്കുകയാണ് ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ സമരക്കാർക്കുള്ള സൗകര്യത്തിന് വേണ്ടി കടകൾ അടച്ചേക്കാണ് ആ കടകളുടെ ഉടമസ്ഥന്മാർ ആ കടകളുടെ നടത്തിപ്പുകാരോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഈ മാസത്തേക്ക് വാടക തരണ്ട നിങ്ങൾക്ക് കച്ചവടം നടക്കുന്നില്ല നിങ്ങൾ വാടക തരണ്ട നിങ്ങൾ അടച്ചിട്ടുള്ളൂ വാടക തരുന്ന തരാതിരുന്നാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ സമരത്തിന് വേണ്ടിയുള്ള സഹകരണങ്ങൾ ചെയ്യണം അവരും സഹകരിക്കാൻ തയ്യാറാണ് നാട്ടുകാരും സഹകരിക്കാൻ തയ്യാറാണ് കച്ചവടക്കാരും സഹകരിക്കാൻ തയ്യാറാണ് അതോടൊപ്പം ഒരു വിഭാഗം ആളുകൾ ഒരു ഭാഗത്ത് ഇവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു ഉമ്മമാർ സമരം ചെയ്യുന്നു അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഇപ്പുറത്തു നിന്നുള്ള കുറേ ആളുകൾ ഒരുക്കി കൊടുക്കുന്നു അവർക്ക് ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്നു ഇതേപോലെ പുറമേ നിന്ന് ആളുകളും വന്നിട്ട് ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പഞ്ചാബിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് സിഖ് സമുദായത്തിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് ഏറ്റവും ഒരു വിഷയം പാ ഇവിടെ ജെ എൻ യുയിൽ പിന്നെ എ ബി പി കാര് അകത്ത് കയറി ആക്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ സമാനമായിട്ട് റൂമർ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ജെ എൻ യുയിൽ അടിച്ച പോലെ എ ബി ഇ പി ഈ ഷൈൻ ബാഗ് സമരത്ത് കയറി അടിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള റൂമർ ഡൽഹിയിൽ എമ്പാടും പറഞ്ഞു പിന്നീട് കണ്ട കാഴ്ച വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ് അതായത് ഡൽഹിയുടെ പല ഭാഗങ്ങളിൽ ഭാഗങ്ങളിലുള്ള സിഖ് വിഭാഗക്കാരായ ആളുകൾ അല്ലാത്തവരുണ്ടായിരുന്നു കേട്ടോ സിഖ് വിഭാഗക്കാർ കോൺസെൻട്രേറ്റർ വന്നുകൊണ്ട് അവർ അവർ വളരെ വിസിബിൾ ആയിരുന്നു അവരുടെ ഒരു ഇൻറ്റൻഷൻ അവർ വന്നിട്ട് ഈ സ്ത്രീ ഇവിടെ തടിച്ചുകൂടി ജാമ്യ ഈ സമര പിന്നെ ത്തിൻ്റെ ചുറ്റുപാടും അവരിതിൻ്റെ ഒരു സെക്യൂരിറ്റി ഏറ്റെടുക്കുകയും ഇവർ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ തന്നെ നേരിടും എന്ന രീതിയിൽ അവരവിടെ വന്നിട്ട് ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വൻതോതിൽ ആളുകൾ രാത്രികളിൽ രാത്രികളിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എട്ട് മണി മുതൽ എട്ട് മണിയോടെ കൂടിയാണ് ഒരു ഒരിതുണ്ടായത് ഒരു റൂമർ വരുന്നത് എട്ട് മണി മുതൽ രാത്രി ഒരു മണി രണ്ട് വരെ ഇവരുടെ പ്രൊട്ടക്ഷനിലായിരുന്നു അവിടെ സമരം നടന്നു ഇങ്ങനെ ഓരോ ദിവസവും പുതിയ പുതിയ ആളുകൾ വരികയും പിന്തുണ പ്രഖ്യാപിക്കുകയും അവർ മാറുമ്പോൾ വേറെ വേറൊരാൾ കുറേ ആളുകൾ വരികയും ഇവർക്ക് വേണ്ട സൗകര്യം ചെയ്ത് കൊടുക്കുകയും അവിടുത്തെ ജനങ്ങളുണ്ടെങ്കിൽ അവരുടെ ലൈഫ് റൂട്ടീൻ്റെ അവർ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാൽ അവർ നേരെ വീട്ടിൽ നിന്ന് സ്ത്രീകളും കുട്ടികളും എല്ലാവരും കൂടെ നേരെ സമരമുഖത്ത് വരുന്നു അവർ രാത്രി മുഴുവൻ സമരം സജീവമായി ാക്കുന്നു ആ സമയത്ത് അവർക്ക് പുതിയ പുതിയ ഗസ്റ്റുകൾ അവരെ അഭിസംബോധന ചെയ്യാൻ വരുന്നു അവരെല്ലാവരും രാത്രി ഒരു മണി രണ്ട് മണി മൂന്ന് മണിവരെ അവിടെ സമരം ഏറ്റവും സജീവമായ രീതിയിൽ നിലനിർത്തുന്നു അത് കഴിഞ്ഞിട്ട് സമരം അവസാനിക്കുകയും ചെയ്യുന്നത് സമരം അവിടെ തുടരുന്നു അവർ കുറച്ച് ആളുകളൊക്കെ മടങ്ങി കുറച്ച് കുറച്ചാളുകൾ അവിടെ നിൽക്കുന്നു വീണ്ടും പിറ്റേ ദിവസം വീണ്ടും ഇതുപോലെ സമരം ട്വൻറ്റി ഫോർ ഹവർ അവിടെ തന്നെ നിലനിർത്തുകയും അതിൻ്റെ ഒരു ഏറ്റവും പീക്ക് ടൈമായിട്ട് ഏകദേശം വൈകുന്നേരം ഒരു ആറ് മണി മുതൽ പന്ത്രണ്ട് വരെയുള്ള സമരങ്ങൾ സമയം മാറുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് അവിടെ സമരം നടക്കുന്നത് മറ്റൊരു സമരം നടക്കുന്നത് ജുമാ മസ്ജിദിലാണ് ജുമാ മസ്ജിദിലെ സമരം ശരിക്കും ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് അവിടെ സമരം വെള്ളിയാഴ്ച എല്ലാ ദിവസവും അന്ന് ആസാദിനെ പിന്നെ അവിടുന്ന് സമരക്കാരെ മർദ്ദിക്കുകയും ആസാദിനെ അവിടെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത അന്നു മുതൽ അന്നു മുതൽ ഇന്ന് വരെ ജുമാ മസ്ജിദിൽ വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം സമരമില്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല നിങ്ങൾ പിന്നെ ആളുകൾ അവിടെ ഇപ്പം ഷാൻബാഗിലെ സമരത്തെക്കുറിച്ച് മറ്റൊന്ന് നമുക്ക് പറയാൻ കഴിയാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു അസാധാരണ രീതിയിലുള്ളൊരു ഒരു 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 വല്ലാത്ത പ്രകടനമാണ് ഷാഹിൻബാഗ് നമ്മൾ നമ്മൾ രാജ്യസ്നേഹിയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഷാഹിൻബാഗിലെ സമരം ഒരിക്കലെങ്കിലും പോയിട്ട് കാണണം ഇത്രയും ഒരു രാജസ്നേഹത്തിൻ്റെ ഒരു വൈബ് ഒരു എന്താ പറയുക വളരെ വിശാലമായ രാജസ്നേഹത്തിൻ്റെ ഒരു തരംഗം തന്നെയാണ് അവിടെയുള്ളത് രാഷ്ട്രീയ പതാക വെള്ളം പിടിച്ചിട്ട് കുട്ടികൾ വരുന്നു ചെറിയ ചെറിയ മക്കൾ വരുന്നു അവർ ഒരുപാട് സമയം മുദ്രാവാക്യം വിളികളുമായിട്ട് പിന്നെ ഒരുപാട് സമയം അവിടെ ഒത്തുകൂടുന്നു ഗാനം പാടുന്നു അതോടൊപ്പം തന്നെ മുദ്രാവാക്യങ്ങളും കഴിക്കുന്നു ഒരു ദേശീയതയുടെ ഒരു ദേശീയ പിന്നെ രാജ്യസ്നേഹത്തിൻ്റെ ഭരണഘടനാ സംരക്ഷണം എന്ന് പറയുന്ന അതിൻ്റെ ഒരു എങ്ങനെയായിരിക്കണം ഒരു സമരം എന്നതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് ഷാൻബാഗിനാണ് എടുക്കാൻ കഴിയുക ഷാൻബാഗ് മാതൃകയിൽ രാജ്യത്ത് പല ഭാഗങ്ങളിലും ഇപ്പോൾ ബോംബെയിൽ തുടങ്ങിയെന്ന് കേൾക്കുന്നു കൽക്കത്തയിലുണ്ടെന്ന് കേൾക്കുന്നു രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളും സമാനമായിട്ടുള്ള സമരങ്ങൾ ഇപ്പോൾ വീണ്ടും പുതുതായിട്ട് ഉണ്ടായി വരുന്നുണ്ട് ഇനിയും ഉണ്ടായി വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആസാദിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആസാദ് ഭയങ്കര ബ്രേവായ ഒരു ലീഡറാണ് നമ്മളെ സാധാരണ ഒരു ലീഡേഴ്സിനെ പോലെ ആ പിന്നെ ഒരു സുരക്ഷിതമായ ഒരു ഒരു അന്തരീക്ഷത്തിൽ ഇന്നാണ് സമരം ചെയ്യുന്ന ഒരാളല്ല അസാദ് വളരെ ബ്രേവാണ് ഒരു നെഗറ്റീവ് സാഹചര്യത്തിലും ഇയാളെ അങ്ങനെ പേടിപ്പിക്കാനൊന്നും പോലീസിന് കഴിയില്ല അറസ്റ്റ് കാണിച്ച് പേടിപ്പിക്കാനോ പോലാത്തിചാർജ് കാണിച്ച് പേടിപ്പിക്കാനോ ഒന്നും കഴിയാത്ത ഒരാളാണ് ആസാദ് അസാദിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് അതാ അസാദ് ഒരു അസാധാരണ രീതിയിലുള്ള ഒരു ഒരു ഓപ്പറേറ്ററൊന്നല്ല അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളുകളെ ആളുകൾ ക്ലൗപ്പുള്ളണെങ്കിൽ പോലും അങ്ങനെ അസാധാരണമായ രീതിയിലുള്ള ഒരു പ്രസംഗം നടത്താൻ ശേഷിയുള്ള ഒരാളൊന്നുമല്ല അസാദ് പക്ഷേ അസാദിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇതാണ് അതായത് അസാദ് അസാധാരണമായ രീതിയിൽ ബ്രേവ അസാധാരണമായ രീതിയിൽ ധൈര്യശൈലിയാണ് രണ്ടാമത് ഉത്തർപ്രദേശിലും ഒക്കെയുള്ള ദളിത് സമൂഹത്തിൻ്റെ ഇടയിൽ അസാദിനുണ്ടായ ഒരു വലിയ സ്വാധീനം അതിൽ വലിയൊരു വിഭാഗം അസാദിൻ്റെ പുറകിലുണ്ട് അവർ അസാദിനെ അസാദിൻ്റെ സമരകൂസ് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഡൽഹി നോട് ചേർന്ന് കിടക്കുന്നൊരു സ്ഥലമാണ് അപ്പോൾ അവർക്ക് അസാദിന് വളരെ സജീവമായിട്ട് അവിടുത്തെ മുസ്ലിങ്ങൾക്കും ദളിതുകൾക്കും ഇടയിലുള്ള ഒരു ഒരു വിഭാഗം ഒരു പാലമായിട്ട് മാറാനും അതോടൊപ്പം തന്നെ ഒരു ഇവർ രണ്ട് കൂട്ടർ ഒരുമിപ്പിച്ച് ഈ സമരത്തിലേക്ക് കൊണ്ടുവരുവാനും ആ സാധനം കഴിഞ്ഞിട്ടുണ്ട് അത് വളരെ ഉത്തർപ്രദേശിലെ ഉള്ളതിനേക്കാൾ അത് ഡൽഹിയിൽ പുള്ളിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഡൽഹി കൂടുതൽ മീഡിയ ഇത് കിട്ടുന്നത് കൊണ്ട് തന്നെ ഡൽഹിയാണ് പുള്ളിയുടെ ഒരു ഇപ്പോൾ പുള്ളിയെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കേന്ദ്രം എന്ന് നൽകിയത് തന്നെ അത് കൂടുതലായിട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ല ഇതിൽ നമ്മളതിൻ്റെ ഒരു മനഃശാസ്ത്രപരമായിട്ട് സമീപിച്ചാൽ ബി ജെ പി ആകെ വലിയൊരു പ്രതിസന്ധിയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം എന്താ വെച്ചാൽ അവർ തുടരെ തുടരെ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അവർ അവഗണിക്കല്ല ചെയ്യുന്നത് മറ്റ് സമരങ്ങൾ അവഗണിച്ച പോലെ അവർക്ക് ഈ സമരത്തെ അവഗണിക്കാനൊന്നും പറ്റിയിട്ടില്ല അവർ ഈ വിഷയത്തെ തുടരെ തുടരെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ആർ എസ് എസ് തന്നെ തുടക്കം മുതൽ തന്നെ പിന്നെ ഇതിൻ്റെ ക്യാമ്പയിനു വേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ബി ജെ പി വളരെ ആലോചനാ വിശാലതയോട് കൊണ്ടുവന്ന ഒരു ഒരു പദ്ധതിയാണിത് ഇത് പെട്ടെന്നുണ്ടായ ഒരു 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 സംഭവത്തിൽ ഒന്നുമല്ല ഇതിൻ്റെ പിന്നിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു അമിത്ഷാ മാത്രമോ അല്ലെങ്കിൽ മോഡി ഒന്നല്ല ഇത് ആർ എസ് എസിൻ്റെ പദ്ധതിയാണ് അതൊരു മോഡേൺ ടൈപ്പ് ഓഫ് ഹിന്ദുത്വ പദ്ധതിൻ്റെ ഭാഗമായിട്ട് മോഹൻ ഭഗവത് ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണിത് കാരണം ഈ നിയമം കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഇത് നോർത്ത് ഈസ്റ്റിൽ ഈ നിയമത്തിനെതിരായ പ്രൊട്ടക്ഷൻ പിന്നെ പ്രൊട്ടസ്റ്റ് പ്രൊട്ടസ്റ്റ് ഇല്ലാതാക്കാനും അതുപോലെ തന്നെ മറ്റ് മേഖലയിൽ നിന്നുള്ള പ്രതിഷേധമുണ്ടാകുമെന്ന് അവർ വിചാരിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രൊട്ടസ്റ്റ് ഇല്ലാതാക്കാനും ആർ എസ് എസ് ആണ് ഇറങ്ങിയത് ബി ജെ പി അല്ല ആർ എസ് എസ് താഴേക്കിടയിൽ ഇറങ്ങിച്ചൊല്ലുകയും അവർ അവരുടെ കേഡർമാർ ഉപയോഗിച്ച് ജനങ്ങൾക്കിടയിൽ ക്യാമ്പയിൻ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വച്ചാൽ അവർ വിചാരിക്കാത്ത ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് വലിയൊരു പ്രൊട്ടസ്റ്റ് പിന്നീട് വന്നു അവർ അഡ്രസ് ചെയ്യാൻ ചെയ്യാൻ ചെയ്തിട്ടില്ലാത്ത ഒരു സമൂഹത്തിൽ നിന്ന് അവർ അവർക്ക് മാത്രമല്ല അവർക്ക് ഈ ആളുകളെ കൺവിൻസ് ചെയ്യാനും പറ്റിയിട്ടില്ല അതവർക്ക് മനസ്സിലായിട്ടില്ല അവർക്ക് ആളുകളെ കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ടായിരുന്നില്ല അത് കാരണമാണ് ഇവരെന്തു ചെയ്യുന്നത് ഇവർ പിന്നെ ഇപ്പോൾ ആകെ വീണ്ടും അവർക്ക് ക്യാമ്പയിൻ നടത്തേണ്ടിയിരുന്നത് അവർ എരുതിയത് മറ്റു പല നിയമങ്ങളും വന്നാൽ പറയും യു എ പി എ നിയമം ഒരുപക്ഷേ സി എയെക്കാളും അപകടപരമായ നിയമമായിരുന്നു യു എ പി എ ആരും കാര്യമായ പ്രൊട്ടസ്റ്റ് ഉണ്ടായിട്ടില്ല ഏറ്റവും വലിയ അനീതിയായിരുന്നു ബാബരി മസ്ജിദ് ബാബരി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ബാബരി മസ്ജിദ് പൊളിച്ചത് തെറ്റാണ് ഭയങ്കര പോയി ഇനി അക്രമികൾക്ക് ആ സ്ഥലം കൊടുത്തേക്കും അവരോട് അതിന് പരിഹാരമായിട്ട് അവരുടെ അമ്പലമണിയട്ടെ എന്ന് പറഞ്ഞ വിധിയാണ് ആ വിധിക്കെതിരെ ഉണ്ടായ ഭയങ്കര ഒരു നിശ്ചലാവസ്ഥ സി എ എ കാര്യത്തിലും ഉണ്ടാവും എന്നുള്ളൊരു കാൽക്കുലേഷനായി അവർക്കുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആർ എസ് എസിന് ഇന്ത്യൻ സമൂഹത്തെ ഏറ്റവും നന്നായി കാൽക്കുലേറ്റ് ചെയ്തൊരു വിഭാഗമാണ് ആർ എസ് എസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഇത്രയും കാലം പക്ഷേ ഈ കാര്യത്തിൽ സി എ എ വിഷയത്തിൽ അവർക്ക് ആ കാൽക്കുലേഷൻ തെറ്റിക്കുന്ന ആർ എസ് എസിനെ തന്നെ കാൽക്കുലേഷൻ തെറ്റിക്കുന്ന ഒരു വലിയ പ്രൊട്ടസ്റ്റാണ് ഈ രൂപം കൊണ്ടത് ഇതിവരെ ഇവർ ഭയങ്കരമായിട്ട് സമ്മർദ്ദത്തിലാണ് ഈ സമ്മർദ്ദത്തിൻ്റെ ഭാഗമാണ് അവരുടെ ഭീഷണി അവരെ സമ്മർദ്ദത്തിലാക്കുമ്പോഴാണ് അവർ ഭീഷണി പുറത്തെടുക്കുന്നത് അവർ ഭയങ്കരമായിട്ടുള്ള ഇതുപോലുള്ള സമ്മർദ്ദം നേരിടുന്ന ഘട്ടത്തിലാണ് അവർ പല രീതിയിലുള്ള പോലീസ് മുറകളും അതായത് പോലീസിന് ഉപയോഗിച്ച് അടിച്ച സമ്മർദ്ദം ശ്രമിക്കുന്നു പുതിയ പുതിയ നിയമങ്ങൾ ഇപ്പോൾ ഡൽഹിയിൽ തന്നെ അവരെ ഡിറ്റെയിൻ ചെയ്യാനുള്ള നിയമങ്ങൾ പാസ്സാക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഈ കാരണത്താലാണ് അവർ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടെന്നുള്ളതൊരു ഫാക്റ്റാണ് അതേ സമയത്ത് വളരെ ആലോചിച്ചുറപ്പിച്ച് കൊണ്ടുവന്നൊരു നിയമം അത്ര എളുപ്പത്തിൽ വളരെ ചെറിയ സമരം കൊണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം കൊണ്ടോ സമരം കൊണ്ടോ ഒന്നും അങ്ങനെ പിൻവലിപ്പിക്കാനൊന്നും കഴിയില്ല കാരണം ആർ എസ് എസിനെ സംബന്ധിച്ച് വലിയ അജണ്ടയുണ്ട് ഇത് ചെറിയ അതിലൊരു ഭാഗം മാത്രമാണിത് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇവർക്ക് ഇന്ദുരാഷ്ട്രം സ്ഥാപിക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു അതിൻ്റെ തടസ്സം നിന്നത് നെഹ്റു ആണ് അപ്പോൾ ഇപ്പോൾ അവർക്ക് രണ്ടാമത് അതേ സമാനമായി ഏകദേശം ഒരു അറുപത് എഴുപത് വർഷങ്ങൾക്ക് ശേഷം അവർക്ക് വീണ്ടും ഒരു അവസരം കൈവന്നിരിക്കുകയാണ് ആ അവസരം ഉപയോഗിക്കണം എന്ന കൃത്യമായിട്ടുള്ള പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഉണ്ടായ ഒരു പദ്ധതിയുടെ ആദ്യഘട്ടമാണ് സി എ എ അതിനു മുമ്പ് ചില ചില കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും വളരെ പ്രത്യക്ഷമായിട്ടുള്ള ഘട്ടം സി എ ആണ് അതുകൊണ്ട് തന്നെ അവർ അത്ര എളുപ്പത്തിൽ നിന്നും പിന്മാറുമെന്ന് നമ്മൾ വിചാരിക്കുക ഇന്ത്യൻ ഫാഷിസം എന്ന് പറയുന്നത് പിന്നെ അത്ര ചെറിയ സംവിധാനമൊന്നുമല്ല അവൾ അവർക്ക് വളരെ ഡീപ്പ് റൂട്ടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ ഒന്നോ രണ്ടോ സമ ഒരു മാസ സമരം കൊണ്ടോ രണ്ട് മാസ സമരം കൊണ്ടോ ആറ് ആറുമാസ സമരം കൊണ്ടോ ഇന്ത്യൻ ഫാഷിസം തോൽക്കുമോ എന്നൊന്നും വിചാരിക്കുന്നത് മണ്ടത്തരായിരിക്കും അങ്ങനെയൊന്നും തോൽപ്പിക്കാനൊന്നും കഴിയില്ല എങ്കിൽ പോലും ഇതിലുണ്ടായ ഏറ്റവും വലിയ പോസിറ്റീവ് ഏകദേശം ജനങ്ങളുടെ സമരം ചെയ്യാനുള്ള പേടി മാറി എന്നുള്ളതാണ് പിന്നെ മുസ്ലിങ്ങൾക്കിടയിലുണ്ടായിരുന്ന നമ്മൾ ഒരു പേടി മുസ്ലിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യാൻ പേടിയാണ് ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉപയോഗിക്കാനുള്ള മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ പോലും ഇല്ലാതായിട്ടുണ്ട് അവർക്ക് ഇത് യൂസ് ചെയ്യാൻ പോലും പേടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന നമ്മൾ ഒരു ഒരു ധാരണ അത് തിരുത്തി എന്നുള്ളതാണ് മുസ്ലിങ്ങൾ വളരെ ബ്രേവാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ വളരെ ശക്തരായൊരു സമൂഹമാണ് അവർക്ക് വളരെ നന്നായിട്ട് സമരം ചെയ്യാൻ അറിയാം അവർക്ക് ഈ സാഹചര്യങ്ങൾ നേരിടും അവർക്ക് നല്ല രാഷ്ട്രീയ ബോധമുണ്ട് ഇത്തരത്തിലുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധമുള്ള സമൂഹമാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്നത് നമുക്ക് ബോധ്യമാക്കി തന്ന ഒരു സമരം കൂടിയാണ് ഈ സി എ എ പൊട്ടസ്റ്റേ മാധ്യമങ്ങൾ എനിക്ക് തോന്നണ ജെ എൻ യു സമരമാണ് നമുക്ക് മോഡി സർക്കാർ അധികാരത്തിനു ശേഷം മാധ്യമങ്ങളുടെ ഒരു ഒരു സ്വഭാവം നമുക്ക് ആദ്യം മനസ്സിലായത് ജെ എൻ യു സമരമാണ് ജെ എൻ യുയിലുണ്ടായിരുന്ന പിന്നെ മറ്റേ ആസാദ്യ മന്ത്രവാക്യം വിളിച്ചു എന്നുള്ള വിഷയത്തിലുണ്ടായ സമരം അതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരുപാട് തർക്കങ്ങൾ അതിൽ മാധ്യമങ്ങളെടുത്ത അങ്ങേയറ്റത്തെ എന്താ പറയുക തെറ്റായ നിലപാട് ഇപ്പോൾ വ്യാജ വീഡിയോകൾ ഉണ്ടാക്കിയിട്ട് പത്ത് മാധ്യമങ്ങൾ മൂന്നോ നാലോ മാധ്യമങ്ങൾ വേഷൽ മീഡിയ നാഷണൽ മീഡിയാസ് പ്രസിദ്ധ പുറത്തുവിട്ട വീഡിയോസ് വ്യാജമായിരുന്നു എന്നുള്ളത് പിന്നീട് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയതാണ് അതും അടുത്ത അന്നത്തെ ലീഡിങ് മീഡിയാസാണ് അതുപോലെയുള്ള ഒരു എതിർപ്പ് ഇത്തവണ പിന്നെ പ്ലാൻഡ് ഇതൊന്നും മീഡിയ പ്ലാന്റേഷനൊന്നും ഇത്തവണ ഈ സമരത്തിൽ ഉണ്ടായിട്ടില്ല ഒരു താരതമ്യേന മെച്ചപ്പെട്ട ഒരു കവറേജ് തന്നെയാണ് മിക്കവാറും മീഡിയാസും കൊടുത്തിട്ടുള്ളത് മീഡിയാസ് ശത്രുക്കളായിരുന്നില്ല എന്നതാണ് അതായത് സമരക്കാരുടെ ശത്രുക്കളായിട്ടുള്ളൊരു നിലപാട് ഇന്ത്യൻ മീഡിയാസ് ഇത്തവണ എടുത്തിട്ടില്ല അതേസമയം ജെ എൻ യു സമരത്തിൽ അവരത് ചെയ്തിട്ടുണ്ട് അവരത് വളരെ ഡെലിബ്രേറ്റഡ് ചെയ്തിട്ടുണ്ട് മറ്റു പല വിഷയങ്ങളിലും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സമരത്തിൽ മീഡിയാസ് താരതമ്യേന മെച്ചപ്പെട്ട വളരെ വളരെ എന്താ പറയുക വളരെ തുറന്ന സത്യസന്ധമായ നിലപാടാണെന്നല്ല പറയുന്നത് എന്നാൽ പോലും താരതമ്യേന അടുത്ത കാലത്ത് നമ്മൾ അനുഭവത്തിൽ നിന്ന് താരതമ്യേന മെച്ചപ്പെട്ട താരതമ്യേന സത്യസന്ധമായ നിലപാട് മാത്രമാണ് നിലപാടായിരുന്നു മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു അല്ല ബി ജെ പിയുടെ അസ്ത്രങ്ങൾ ശരിക്കും ബി ജെ പി അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ബി ജെ പിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് എസ്സിൽ തന്നെ ബി ജെ പിക്ക് ചില പോസ്റ്റ് ബി ജെ പിൻ്റെ ഉള്ളിൽ ആർ എസ് എസിന് ചില പോസ്റ്റുകളുണ്ട് അപ്പോൾ ബി ജെ പിയിലെ ചില ചില പദവികൾ ആ പദവികളിലേക്ക് സാധാരണ രീതിയിലുള്ള ഇലക്ഷൻ അല്ല നടക്കുക അത് ആർ എസ് എസിന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ടാണ് ആ ആളുകളാണ് ഈ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുക ഇപ്പോൾ അമിത്ഷാ ജെ പി നദ്ദ പിന്നെ വർക്കിംഗ് പ്രസിഡൻ്റായിരുന്നു അമിത്ഷാ ആയിരുന്നു അമിത്ഷാക്ക് കൂടുതൽ രാഷ്ട്രീയ അധികാരങ്ങൾ വന്നപ്പോൾ കൂടുതൽ സമയക്കുറവാണ് നദ്ദന ഇതിൻ്റെ പൂർണ്ണ ചുമതല ഏറ്റെടുത്തത് പക്ഷേ ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിക്ക് ഏതെങ്കിലും വ്യക്തിയുടെ ഏതെങ്കിലും രീതിയിലുള്ള വ്യക്തി കൂടുതൽ തീവ്രമായ സ്വഭാവക്കാരനാണ് ഒരു വ്യക്തി ഏറ്റവും കുറച്ചും കൂടെ ഇൻ്റലക്ച്വലാണ് കുറച്ചും കൂടെ അല്ലെങ്കിൽ കുറച്ചും കൂടെ മിതവാദിയാണ് എന്നതുകൊണ്ട് ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ അജണ്ടയെ മാറ്റാനൊന്നും പറ്റില്ല ആ ബി ജെ പിയുടെ അജണ്ട ആർ എസ് എസ് സെറ്റ് ചെയ്ത് വെച്ചതാണ് അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും അത് നദ്ദ വന്നാലും അമിത്ഷാ വന്നാലും ആര് വന്നാലും ഇതിൻ്റെ സാഹചര്യത്തിൽ മാറ്റം വരില്ല അപ്പോൾ അമിത്ഷാ വന്നതുകൊണ്ട് ബി ജെ പിക്ക് പ്രത്യേകിച്ച് മാറ്റം ഉണ്ടായെന്ന് പറയാൻ കഴിയില്ല അമിത്ഷാ വന്നതുകൊണ്ട് ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാൽ ആ സമയത്ത് ബി ജെ പിക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടി സീറ്റുകൾ കിട്ടി അത് അമിത്ഷായെ കൊണ്ടുണ്ടായതുമല്ല അത് മോഡീൻ്റെ ഒരു ഒരു മോഡി തരംഗം ഉത്തരേന്ത്യയിൽ വ്യാപകമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുണ്ടായതാണ് ആ സീറ്റുകൾ കിട്ടിയപ്പോൾ അതൊരു അവസരമായിട്ട് ബി ജെ പി കണ്ടു എന്നുള്ളത് അവർക്ക് മൃഗീയ ഭൂരിപക്ഷം രണ്ട് തവണ കിട്ടുന്നു ആ രണ്ട് തവണ കിട്ടിയതിന് ഒരു അവസരമായി കാണുന്നു ആ അവസരം നദ്ദ വന്നാലും അതുപോലെ നിലനിൽക്കുന്നുണ്ട് അമിത്ഷാ ആണെങ്കിലും നിലനിൽക്കുന്നുണ്ട് വളരെ കഴിഞ്ഞു കുറഞ്ഞ് കഴു കുറഞ്ഞ ലീഡറാണ് അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും നിലനിൽക്കുന്നുണ്ട് ആ അവസരം ആർ എസ് എസ് ഉപയോഗിക്കുന്നുണ്ട് ആർ എസ് എസ് ആണത് ഉപയോഗിക്കുക ബി ജെ പിയെ ഒരു അതിൻ്റെ ഒരു സൗകര്യമായിട്ട് മാത്രമേ അവർ അതായത് ജനാധിപത്യ രീതിയിൽ അധികാരം പിടിക്കാനുള്ള ഒരു സൗകര്യമായിട്ട് അതെങ്കിലും നിയമനിർമ്മാണം നടത്താനുള്ള അവർക്ക് ആവശ്യമായ ഹിന്ദുത്വത്തിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു സൗകര്യമായിട്ട് മാത്രമാണ് ആർ എസ് എസ് ഈ ബി ജെ പി ആർ എസ് എസ് കാണുന്നത് അജണ്ട സെറ്റ് ചെയ്യുന്നത് ബി ജെ പി ആർ എസ് എസ് ആണ് അതെങ്ങനെ പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യും എങ്ങനെ എന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ബി ജെ പി അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് സമരം വിജയിക്കാതിരിക്കാൻ സാധ്യതയൊന്നുമില്ല പക്ഷേ സമരം വിജയിക്കുക തന്നെ ചെയ്യുന്നതാണ് നമുക്ക് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ചിലപ്പോൾ സ്വാതന്ത്ര്യ സമരം രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറയാറുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇത് ചരിത്രത്തിന് ഇത്രയും വലിയൊരു സമരം രാജ്യമൊട്ടാകെ ഒരു വിഷയത്തിൻ്റെ പേരിൽ ഉണ്ടായൊരു സമരം ഉണ്ടായിട്ടില്ല ഒരേ ലക്ഷ്യത്തിലേക്ക് പല രീതിയിലുള്ള സമരം ഈ സമരത്തിൻ്റെ വൈവിധ്യം തന്നെ വളരെ രസകരമാണ് പല രീതിയിലുള്ള സമരങ്ങളാണ് നടക്കുന്നത് ക്യാമ്പസിൽ ഒരു രീതിയിലുള്ള സമരം നടക്കുന്നു പിന്നെ സ്ത്രീകൾ വേറെ രീതിയിൽ സമരം നടത്തുന്നു രാഷ്ട്രീയ പാർട്ടികൾ ഒരു രീതിയിലുള്ള സമരം നടത്തുന്നു അപ്പോൾ വളരെ വൈവിധ്യമുള്ള സമരങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ ദീർഘകാലത്തേക്കായിരിക്കാം വിജയിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വെയിറ്റ് കോം ദ എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ